Hi dears, Stitch and Crafting Day. Pudhiya video like ella kootarkkum swagatham. Innu njan vannirikkunnathu oru palaya model churidar material ninnu oru pudhiya ippozhuthe trend aayittulla oru jacket type oru dress angane cheyedukka ennaanu. Appo oru jacketum adu pole oru agathoru frock model topum varunnundu. Appo njan ivide eduthekkunna jacketinte length 14 inch aanu. Shoulder 6 inch mark edukkunu, armhole 6 thaniyan eduthekkunnathu. Ini ivide nidorulla neelam njanu 3.5 inch mark edukkana, 3 allengi 3.5 koduthekka. Ini ivide noru 2 inch kaniṭu da idu pole ingane valachu varichu edukkana. Ivide veedhi chest 9 inch aanu koduthekkunnathu. Ivide ethrayanu eduthu adinu 1 inch korichu നമുക്ക് വേസ്റ്റിന്റെ അവിടത്തെ വീതി കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ഇവിടെ 8 ആണ് എടുത്തേക്കുന്നത് ഇനി ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക അറ്റം ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് നെക്ക് ഞാൻ 4 ഇഞ്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കുന്നത് 4 എന്നുള്ളത് നിങ്ങൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുക ഇപ്പോൾ നോർമലി ഇപ്പോൾ 10 വയസ്സായ കുട്ടിക്കൊക്കെ 4 ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരു വി കട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് അത് കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തു അപ്പം എത്ര വയസ്സായ ആൾക്കാർക്കായാലും നമ്മൾ എടുക്കുന്നതിനേക്കാൾ 2 ഇഞ്ച് നീളത്തിൽ ഇറക്കം 2 ഇഞ്ച് കൂട്ടി നെക്ക് എടുക്കുക അതിനുശേഷം ഫ്രണ്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ പോർഷൻ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ അറ്റത്താണ് ഈ ജാക്കറ്റിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തത് ഇനി ബാക്ക് കട്ട് ചെയ്യാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ പ്ലെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ തുണിയിൽ നിന്ന് ജാക്കറ്റും ഒരു ടോപ്പും വരത്തക്ക രീതിയിൽ ഒരെണ്ണം പിന്നെ ഒരു ഫ്രണ്ടിൽ ഒരു ജാക്കറ്റിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകം എംബ്രോയിഡറി ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് ഇതിൻ്റെ പാൻസിൻ്റെ തുണി വെച്ച് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ കോളറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ 2 ഇഞ്ച് വീതിയും 1/2 ഇഞ്ച് ഇറക്കവും കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു നമുക്ക് ഫ്രണ്ട് നെക്കിനും 2 ഇഞ്ച് വീതി തന്നെയാണ് എടുത്തത് ഇനി ഇതിന് സ്ലീവും കൂടി വേണം അപ്പോൾ സൈഡിൽ നിന്നതാ ഇതുപോലെ സ്ലീവിന് ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്നതാ ഇതുപോലെ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് എംബ്രോയിഡറി വരുന്നുണ്ട് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് അതിനുശേഷം എന്താ ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ആം ഹോൾ 6 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 2 ഇഞ്ച് കൂട്ടി 8 സ്ലീവിന് കൊടുത്താൽ മതി ആം ഹോളിൻ്റെ വണ്ണം ഇനി ഫ്രണ്ട് ആം ഹോൾ ഇതാ ഇതുപോലെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഡ്രസ്സിനും കൂടെ ഇതുപോലെ എംബ്രോയിഡറി ഉള്ള ഭാഗം ജാക്കറ്റ് പോലെ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ എംബ്രോയിഡറി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇതങ്ങ് മാറ്റി വെച്ച് ഇത് ഈ ഡ്രസ്സിനുള്ളതല്ല കേട്ടോ പിന്നെ ഈ സൈഡിലുള്ള പീസ് തുണിയുണ്ടല്ലോ ഇതിൽ നിന്ന് സ്ലീവിൻ്റെ അറ്റത്ത് വയ്ക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2 സ്ലീവിനായിട്ട് ഓരോരോ പീസ് വരുന്നുണ്ട് ഇതുപോലെ ഇത് രണ്ടെണ്ണം നമ്മൾ രണ്ടാമതൊരെണ്ണം തയ്ക്കാൻ വെച്ചേക്കുന്നില്ലേ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പോർഷനാണിത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ അകത്തിടുന്ന ഫ്രോക്ക് മോഡൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു ഫ്രോക്കിൻ്റെ അടിയിലെ സ്കർട്ടിൻ്റെ ഭാഗത്തിന് വേണ്ടി ഞാൻ മാക്സിമം നീളവും വീതിയും കിട്ടത്തക്ക രീതിയിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ഇതാണ് സ്കർട്ടിനായിട്ട് എടുത്തേക്കുന്നത്
അപ്പോൾ ഇതാ ഇതുപോലെ എടുത്താൽ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനായിട്ട് കിട്ടും. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കാണ്. അപ്പോൾ സെൻറ്റർ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇതാണ് സ്കർട്ടിൻ്റെ ഭാഗം. ഇതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഈ ഇരിക്കുന്ന പീസിൽ നിന്നാണ് നമ്മൾ അകത്തുള്ള ഫ്രോക്കിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാനുള്ളത്. ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമ്മൾ ഇതിൻ്റെ കോട്ട് ചെയ്ത പോലെ തന്നെയാണ്. പിന്നെ ബാക്കിന് ഇതാ ഇതുപോലെ രണ്ട് പീസാണുള്ളത്. അപ്പോൾ അവിടെ സിബ് വയ്ക്കാൻ അവിടെ ഓപ്പൺ ഉള്ളൊരു ഭാഗം നല്ലതാണ്. ഇങ്ങനെ വെച്ച് സിബ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും എളുപ്പത്തിൽ സിബ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഈ മെത്തേഡ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അര ഇഞ്ച് കൂടുതൽ നെക്കിൻ്റെ ഭാഗത്ത് ബാക്ക് നെക്കിന് കൂട്ടിയെടുക്കണം. ഞാൻ ഫ്രണ്ട് നെക്ക് ഒന്ന് അല്ല ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങൾ ആ നെക്ക് സിബ് വയ്ക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ നെക്ക് ആം ഹോളൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ കുറച്ച് ക്രോസ് പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കാൻ ഈസിയാണ്, അതിന് വേണ്ടിയാണ്. പിന്നെ ഇത് ഫ്രണ്ട് പോർഷന് മാത്രം ഇതാ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചില്ലേ, അതിനെ അകത്തോട്ടാക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് മാത്രം, ബാക്ക് പോർഷൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ഫിനിഷ് ചെയ്ത ഫ്രണ്ട് പോർഷൻ എടുത്ത് ബാക്ക് പോർഷൻ അകത്ത് വെച്ച് നമുക്ക് ഷോൾഡറൊക്കെ കവർ ചെയ്തടിക്കേണ്ടതുണ്ട്. പിന്നെ ഈ അറ്റം, ബാക്കി എല്ലാ പീസും അധികം വന്നത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും ആ സിബ് വയ്ക്കുന്ന ഭാഗത്തുണ്ടല്ലോ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അത് നമുക്ക് സൈഡ് കവർ ചെയ്തടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഇനി അതിൻ്റെ നല്ല വശത്തോട് ബാക്ക് പോർഷൻ്റെ നല്ല വശം വയ്ക്കുകയാണ്. അതിനുശേഷം എന്താ ആ ക്രോസ് പീസ് നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ട് പോർഷൻ, അതിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഇങ്ങനെ നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തിട്ട് ഇവിടെ സൈഡിൽ നമ്മൾ കുറച്ച് പീസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനെ ഇതാ ഇതുപോലെ അകത്തോട്ടാക്കി വെച്ച് കവർ ചെയ്ത് നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിൽ സിബ് വയ്ക്കുന്നത്, സിബ് വയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതുപോലെ ക്ലോസ് ചെയ്ത ശേഷമാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. ഇനി സ്കർട്ടിന് ആകെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 28 ഇഞ്ചാണ്. അപ്പോൾ ആ 28 ഇഞ്ചിനെ ഞാൻ എന്താ ഇതുപോലെ, ഇത് രണ്ട് പീസുണ്ട്, ഇതിനെ 4 ഇങ്ങനെ മടക്കി, ആദ്യം ഒരു മടക്ക് മുടക്കി പിന്നെ ഒരു മടക്ക് കൂടെ മടക്കി. എന്നിട്ട് ഇതാ ആ മടക്ക് വന്നില്ലേ, ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ നമ്മൾ കറക്റ്റ് ആ മാർക്ക് വരുന്നിടത്ത് ഒരു പ്ലേറ്റ് വരത്തക്ക രീതിയിൽ അടിയിൽ ഇതാ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലല്ല, അടിയിൽ കറക്റ്റ് ആ സെൻറ്ററിൽ വരത്തക്ക രീതിയിലാണ്. അതുപോലെ ഇവിടെയും ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ നോച്ച് ഇട്ട് കൊടുത്തല്ലോ, ഒരു കട്ട് കൊടുത്തല്ലോ, അത് നമ്മളെടുക്കുന്ന പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ വരണം അങ്ങനെ. അപ്പോൾ കൂടുതൽ തുണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഞൊറിവൊക്കെ ഇതുപോലെ അധികം എടുക്കാൻ പറ്റും. ഇത് 4 ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഇനി നമുക്ക് നമ്മളെ ഉടുപ്പിൻ്റെ അതേ ലെങ്ത് വരുന്നുണ്ടോ നോക്കണം. ഉടുപ്പുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ
ഏകദേശം വരുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുത്തിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട. നമ്മളിപ്പോൾ പ്ലീറ്റ് എടുക്കാൻ വേണ്ടി പിൻ ചെയ്തില്ലേ അവിടെ, ഇനി നമ്മൾ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഓരോ പ്ലേറ്റ് പോലെ ഇതായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അതുവരെ തയ്ച്ച് വയ്ക്കുക. ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, അടിവശം ദാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല വശം ദാ ഇതുപോലെ ഇരിക്കും. ഇനി ചെയ്യാനുള്ളത് ഈ പ്ലേറ്റിന് ദാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും വരത്തക്ക രീതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 6 ഇഞ്ച് വരെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടാണ് രണ്ട് സൈഡിലോട്ടും പിടിച്ചിട്ടുള്ളത്. 6 എന്നുള്ള 5, 4 ഒക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ, അതിൽ കൂടരുത് ഈ പ്രായത്തിലുള്ള 11 വയസ്സായ കുട്ടികൾക്കൊക്കെ 6ൽ കൂടണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ സൈഡൊക്കെ അടിച്ചെടുത്ത് അടിവശം ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ ഇത് അടിയിലത്തെ ഫ്രോക്കിൻ്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ ലോക്ക് ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ നെയ്ത്ത് വിളമ്പുണ്ട്. പിന്നെ അതുപോലെ ലോക്ക് കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കം കുറഞ്ഞോണെങ്കിലോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൻ്റെ ജാക്കറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇനി ബാക്ക് പോർഷൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതാ ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. ഇപ്പോൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. ഇതാ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് എംബ്രോയിഡറിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ വെച്ച പട്ടയുടെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ സ്ലീവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനോട് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നമ്മൾ ആ സെൻറ്ററിൽ കറക്റ്റ് സെൻറ്റർ പിടിച്ച് എന്നെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുളുങ്ങിപ്പോവും. രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത ശേഷം അടിവശത്തൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ നീളം എത്രയാണെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പം ഞാനിവിടെ അളന്ന് നോക്കുമ്പോൾ 16.5 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാൻ 4 ആയിരുന്നല്ലോ ആദ്യം എടുത്തപ്പോൾ, ഇതുപോലെ മടക്കി അടിച്ചിട്ട് വന്നപ്പോൾ തീരെ കുറഞ്ഞു പോയി, അതുകൊണ്ട് വീണ്ടും 4 ആക്കി കൊടുത്തു. ഇനി 16.5 ഇതാ ഇതിൽ 16.5 പകുതി 8.25 അത് ഇതായത് പോലെ മാർക്ക് ചെയ്തെടുത്തു. പിന്നെ ഈ തുണിയുടെ വീതി അത് അതുപോലെ തന്നെ എടുത്തു. നിങ്ങൾ വിചാരിക്കും ഒരു ബന്ധമില്ലാത്ത കളർ എടുത്ത് തന്നതെന്നല്ലേ, അപ്പോൾ ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇതിൻ്റെ പാൻസിൻ്റെ തുണിയാണ്, അപ്പോൾ ഈ ഓറഞ്ച് കളർ വരുന്നത് കൊണ്ട് അതൊരു കുഴപ്പമില്ല. പിന്നെ ഇതാ നമ്മൾ ഇത് കോളറിനെടുത്തതാണ്, ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കിയടിച്ചെടുക്കുക. അതിനുശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കുക. നമ്മൾ റോങ് സൈഡിലാണ് ചെയ്യാനുള്ളത് കേട്ടോ ഈ സ്റ്റിച്ച്. ഇതിപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ റൈറ്റ് സൈഡിലായിപ്പോയി. ഒരറ്റം കുറച്ച് വിട്ടിട്ട് ആ തീർത്തിങ് അടിച്ച് താഴെ വരെ ഇറക്കരുത്, ആ മടക്ക് വരുന്നതിന് ജസ്റ്റ് മുന്നേ വരെ നമ്മളൊന്ന് അടിച്ച് നിർത്തണം. ഇതാ ഇതുപോലെ കണ്ട, കാരണം കോളർ ഫിനിഷ് ചെയ്യുമ്പോൾ അവിടെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിരുന്നാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിച്ചിരി വിട്ടിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഈ ഉടുപ്പിലും ഇതുപോലെ മടക്കി സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ കട്ട് കെട്ട് കൊടുത്താൽ, അതായത് അവിടെ ചെറിയൊരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് അകന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ സമയങ്ങളിൽ നമുക്കിതുപോലെ വരച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്.
അറ്റമൊക്കെ നമുക്കൊന്ന് മുട്ട് സൂചി വെച്ച് കൂർപ്പിച്ച് കൊടുക്കാം. മുട്ട് സൂചി പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ച് കൂർപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം എന്താ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങുക. കണ്ടില്ലേ, തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ കൂടി ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ദാ ഞാനിവിടെ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുക്കും. ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.